ഹായ് ഹലോ, നമസ്കാരം. മോഡേൺ അലുമിനിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പുതിയൊരു വർക്കുമായിട്ട് വന്നേക്കുകയാണ്, ഒരു കിച്ചൻ്റെ വർക്കാണ്. അപ്പോൾ ഇത് 2018 ഫ്ലഡിൻ്റെ സമയത്ത് ഈ വീട്ടിൽ വെള്ളമൊക്കെ കയറി ഇവർ നേരത്തെ ചെയ്തിരുന്ന കബോർഡും കാര്യങ്ങളും എല്ലാം ഡാമേജ് ആയി. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ സെറ്റിംഗ് ആണ്. അപ്പോൾ കുറേ ഇതൊക്കെ നമ്മൾ പ്ലൈവുഡും കാര്യങ്ങളൊക്കെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി ടോപ്പ് ഏരിയയിൽ ഭാഗങ്ങളിലൂടെ ഇളക്കാനുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇത് ബോട്ടോരിയൽ ഇതേപോലെ കബോർഡൊക്കെ ഉണ്ടായിരുന്നു, അത് ഒരുപാട് ഡാമേജ് ആയിട്ട് ഫുൾ ഇളക്കി മാറ്റി. ഇപ്പം നമ്മളത് ഫ്ലോറ് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ടോപ്പ് ഏരിയയിലെ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് ഇനി അഴിച്ചു മാറ്റിയിട്ട് ബാക്കി നമ്മുടെ വർക്കും കാര്യങ്ങളും ഒക്കെ തുടങ്ങാം. ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട തന്നെയാണ്, പത്തനംതിട്ട മാലക്കര പുത്തക്കാവിനടുത്ത് ആണ് ഈ വർക്ക്. ഷൈജു കുര്യൻ അച്ഛൻ്റെ വീട്ടിലാണ് ഈ വർക്ക്. അപ്പം ഞങ്ങൾ വന്ന് നോക്കുന്ന ടൈമിൽ ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ഈ കബോർഡും കാര്യങ്ങളൊക്കെ. വെള്ളം കയറി ആകെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കബോർഡും. അതിൻ്റെ ബാക്ക് സൈഡും ഫുള്ളും ചെതൽ കയറിയിട്ട് പ്രശ്നമായിട്ടാണ്. അവർക്ക് ഒരു രീതിയിലും ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ക്യാഷ് മുടക്കി ചെയ്ത വർക്കായിരുന്നു. അപ്പം ഈ വെള്ളം പൊങ്ങിയ ടൈമിൽ ഫുള്ള് കയറി അങ്ങനെയാണ് ഇത് ഫുള്ള് കംപ്ലയിൻ്റ് ആയത്. അപ്പോൾ നമ്മളിന്ന് ഇത് അലുമിനിയത്തിൽ ഫുള്ള് അതിൻ്റെ ബോട്ടവും ടോപ്പും എല്ലാം പഴയ രൂപത്തിൽ തന്നെ ചെയ്തു കൊടുക്കണം. അവരെ എങ്ങനെയാണ് പഴയ ഉള്ള കിച്ചൻ ആ ഒരു മോഡലിൽ തന്നെ നമ്മളിത് ഇന്ന് സെറ്റായി കൊടുക്കും. അപ്പം വീഡിയോ മുഴുവൻ കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഞങ്ങൾ ഇതേപോലെയുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ സംബന്ധമായ വീഡിയോകളും അതേപോലെ സ്റ്റീൽ ഹാൻഡ് റെയില് അങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനൽ കൂടുതലുള്ളത്. അപ്പം കൂടാതെ വാർഡ്രോപ്പ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഒരു പുതിയ വീട് വെക്കുന്നവർക്കോ അതോ ഒരു കിച്ചൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ. ഡീറ്റെയിലായിട്ട് ഓൾമോസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെയുള്ള വീഡിയോസ് നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളിതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമ്മളിതിൻ്റെ ബോട്ട ഏരിയയിലെ ഫുള്ള് ഫ്രെയിം കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫ്രെയിം അടിച്ചിട്ടാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. ഇതേപോലെ ഗ്രാനൈറ്റ് ഇടുന്ന ഉള്ള ഇതിന് അല്ലാതുള്ള സ്ലാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഏരിയ മാത്രം ചെയ്തിട്ട് ഡോറിട്ട് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും റേറ്റും കാര്യങ്ങളൊന്നും വരും. നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇവിടെ സെക്കൻഡ് കിച്ചണിൽ ബോട്ടോ ഏരിയയിൽ ഇതേപോലൊരു ഫ്രെയിം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് ഏരിയയിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ആ നേരത്തെ ഇരുന്ന അതേ പാറ്റേണിൽ തന്നെ നമ്മളൊരു ബോക്സ് അവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. അപ്പം വീഡിയോ ഫുള്ള് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴയ ഇതങ്ങനെയാണ്, ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മളത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് അതേപോലൊരു ബോക്സ് അവിടെ ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ രീതി വെച്ചാൽ അതിൻ്റെ ബോട്ടം സൈഡിലെ ടൈലും കാര്യങ്ങളൊന്നും അവർ മാറ്റിയില്ല, അത് പിന്നീട് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുമായിരുന്നു. പിന്നെ ഒരു ഇവിടെ ഒരു ചെറിയ ബോക്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഇവിടെ മെയിൻ വർക്കുകൾ. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഏരിയ എല്ലാം ഫുള്ള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാറ്റേണിലാണ് അതെല്ലാം വന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ബാക്കി ഫിനിഷിങ് വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൂടാതെ നേരത്തെ വീഡിയോയുടെ ആദ്യം കാണിച്ച ഒരു വാഷിംഗ് ഏരിയയും കൂടെ ഉണ്ട്. അതും നമ്മൾ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ അവസാനം ഇതിൽ കാണിക്കാം. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ അതിൻ്റെ ഫുള്ള് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലും അതേപോലെ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് റേറ്റും കാര്യങ്ങളെല്ലാം അറിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, നമ്മൾ പബ്ലിക്കായിട്ട് ഇതിലൂടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മെറ്റീരിയലും കാര്യങ്ങളൊന്നും നിങ്ങൾ കാണാതെയും
ഒന്നും വർക്ക് ചെയ്യാ. അപ്പം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ തന്നെ നിങ്ങളൊരു വർക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് മെറ്റീരിയലാണ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞോട്ട് ഇതാണ് ആ ഒരു വാഷിംഗ് ഏരിയ. ഇവിടെയും ശരിക്കും പ്ലൈവുഡിൽ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഇളക്കി അതിൻ്റെ ടോപ്പ് ഗ്രാനൈറ്റും ആ സിങ്കും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ സെറ്റായി കൊടുത്തിട്ടുണ്ട്. ബാക്കി ബോട്ടോ ഏരിയയിൽ ഒരു ബോക്സ് അടിച്ചിട്ട് ഗ്രാനൈറ്റ് സെറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. പഴയ ബോക്സും ഇതേ സെയിം തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെ ഞങ്ങൾക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. പിന്നെ വന്നിട്ട് നമ്മുടെ മെയിൻ കിച്ചൺ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പഴയ കിച്ചൺ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. പിന്നെ വേറെ കുറേ ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഫുള്ള് തുരുമ്പും കാര്യങ്ങളൊക്കെ ആക്കി ഞങ്ങളിപ്പം ഇതേപോലൊരു 3 സെറ്റ് ബാസ്ക്കറ്റ് സെറ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിങ്കും കാര്യങ്ങളും എല്ലാം സിങ്ക് അടുപ്പ് ഒക്കെ ഓൾറെഡി നേരത്തെ ഉള്ളത് തന്നെയാണ് അച്ഛാൻ യൂസ് ചെയ്തത്. പിന്നെ ഇവിടെ ഒരു മൂലയിലൊരു കോർണർ ഡോറും സെറ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ഭാഗം സിങ്ക് നേരത്തെ പറഞ്ഞോട്ട് പഴയ സിങ്ക് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഓവൽ ഡോറ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബോട്ടോ ഏരിയയിൽ ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി ടോപ്പിൽ ആ പഴയ പാറ്റേണിൽ തന്നെ ഇതേപോലെ ഒരു ഡോറ്, ബാക്കി ഓൾമോസ്റ്റ് ആ പഴയ ഒരു രീതിയിൽ തന്നെ സെറ്റായി കൊടുത്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വർക്ക്. വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് വർക്കുകൾ നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. വർക്കിൻ്റെ തിരക്കും ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂ വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇതേപോലെ ടൈം ഉള്ളപ്പോൾ നമ്മൾ വർക്കുകൾ ഇനിയും അപ്ലോഡ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പുതിയ പുതിയ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞങ്ങളൊരു ഗേറ്റിൻ്റെ, സ്റ്റീൽ ഗേറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഒരുപാട് പേര് കാണാതെ പോയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടുത്തെ അച്ഛൻ രണ്ട് വാക്ക് വർക്കിനെ പറ്റി സംസാരിക്കും. വളരെ ഇഷ്ടപ്പെട്ടു, നല്ല വർക്കാണ്. കറക്റ്റ് ടൈമിന് വന്നു, കറക്റ്റ് ടൈമിന് ഫിനിഷ് ചെയ്തു. പിന്നെ ഇതാണ് നമ്മുടെ കുര്യൻ ചേട്ടൻ ഫാമിലിയും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കേ, ബൈ.